അഫ്ഗാനിസ്ഥാനിൽ രൂക്ഷമായ പ്രതിസന്ധി സൃഷ്ടിച്ച അഭയാർത്ഥി പ്രവാഹം. കാബൂൾ വിമാനത്താവളത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകളാണ് കാബൂൾ വിമാനത്താവളത്തിന് പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്നത്. ഒഴിപ്പിക്കൽ പ്രക്രിയയ്ക്കിടെ കഴിഞ്ഞ 6 ദിവസത്തിനിടയിൽ 23 പേർ കൊല്ലപ്പെട്ടെന്ന് ബ്രിട്ടീഷ് സേനാവൃത്തങ്ങൾ അറിയിച്ചു. അഭയാർത്ഥി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്ന് G7 രാജ്യങ്ങളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അമൽ ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. അമൽ, താലിബാനിൽ പ്രതിസന്ധി ഒഴിയുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? എന്താണ് ഇപ്പോൾ അഫ്ഗാനിൽ സംഭവിക്കുന്നത്? പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, താലിബാൻ ഉയർത്തുന്ന ഭീഷണി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ നിന്നും ഇപ്പോഴും വലിയ രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രാജ്യ തലസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ഒരു ചിന്തയോടുകൂടി മാത്രം അഫ്ഗാനിലെ പൗരന്മാരടക്കം, ഒപ്പം മറ്റു വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരടക്കം വിമാനത്താവളത്തിൽ തടിച്ചുകൂടുന്ന ഒരു കാഴ്ചയാണുള്ളത്. ആ നിലയിൽ പരമാവധി കഴിയുന്നത്ര ആളുകളെ പുറത്തേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ലോകരാജ്യങ്ങൾ നടത്തുന്നുമുണ്ട്. ഇന്ത്യ അടക്കം, അമേരിക്ക അടക്കം ആ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുമിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 3 വിമാനങ്ങൾ നമ്മൾ ഇന്നലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആളുകളെയും വഹിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. ആ 3 വിമാനങ്ങളിലായി ഏതാണ്ട് 392 ആളുകൾ ഇന്ത്യയിലേക്ക് എത്തി. അതിൽ 300-ലധികം ആളുകളും 320-ഓളം ആളുകളും ഇന്ത്യക്കാർ തന്നെയാണ്. ഏതാണ്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലുള്ള ഇന്ത്യക്കാരെ പരമാവധി രാജ്യത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഏതാണ്ട് ഒരു 150-ഓളം ആളുകളുണ്ട്. അവരെയും വഹിച്ചുകൊണ്ടുള്ള ഒരു വിമാനം കൂടി ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും, അതോടുകൂടി ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിൽ കഴിഞ്ഞിരുന്ന പരമാവധി ആളുകളെയും ഏതാണ്ട് പൂർണ്ണമായും തിരികെ എത്തിക്കുവാനുള്ള ഒരു നടപടി നമ്മൾ പൂർത്തിയാക്കും. പക്ഷേ അതേസമയം അതിലും വലിയ പ്രതിസന്ധി നേരിടുന്നത് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാൻ്റെ തന്നെ പൗരന്മാർ വലിയ ഭീഷണി താലിബാനിൽ നിന്നും നേരിടുന്നുണ്ട്. അവരുടെ വലിയൊരു അഭയാർത്ഥി പ്രവാഹം രാജ്യത്ത് ഉണ്ടാവുന്നുണ്ട്. നിലവിൽ അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കുവാനുള്ള ഏക മാർഗം ഈ വിമാനത്താവളം വഴി വ്യോമ മാർഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാബൂൾ വിമാനത്താവളത്തിൽ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകുന്നത്. നിലവിൽ ഈ അഭയാർത്ഥി പ്രവാഹം വലിയൊരു പ്രതിസന്ധിയായി തുടരുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിങ്ങിക്കൂടുന്ന അഭയാർത്ഥികൾ ഉണ്ടാക്കുന്ന തിക്കും തിരക്കും മൂലം തന്നെ ഏതാണ്ട് 23-ഓളം ആളുകൾ ഈ കഴിഞ്ഞ 6 ദിവസത്തിനിടെ കാബൂൾ വിമാനത്താവളത്തിൽ മരിച്ചു എന്നാണ് നാറ്റോ പുറത്തുവിടുന്ന ഒരു കണക്ക്. അതേസമയം അഫ്ഗാന്റെ സൈന്യം, ഈ താലിബാന്റെ സൈന്യം നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളും ഇതേ വിമാനത്താവളത്തിൽ തുടരുകയാണ്. ആളുകളെ ഈ വിമാനത്താവളത്തിലേക്ക് കടത്തിവിടുവാൻ താലിബാൻ അനുവദിക്കുന്നില്ല. അവർ ആളുകളെ തടയുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ സർക്കാരിൻ്റെ ഉൾപ്പെടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുണ്ടെങ്കിൽ മാത്രമേ തങ്ങളുടെ പൗരന്മാരടക്കമുള്ള ആളുകൾ ഈ വിമാനത്താവളത്തിലേക്ക് എത്താവുള്ളൂ, അല്ലാത്ത പക്ഷം അവരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയുണ്ട് എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ആ ഒരു നിർദ്ദേശവും അവർ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ അഭയാർത്ഥി പ്രവാഹം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അടിയന്തരമായി ഇന്നൊരു G7 യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ലോകത്തെ പ്രബലരായിട്ടുള്ള രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള സഖ്യമാണ് G7. അതിൽ അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളൊക്കെയുണ്ട്, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. അവരെല്ലാം തന്നെ നിലവിൽ ചർച്ച ചെയ്യാൻ ആലോചിക്കുന്നതും ഈ അഭയാർത്ഥി പ്രവാഹം ഇങ്ങനെ തുടരുമ്പോൾ അതിനെ എങ്ങനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. എന്തായാലും താലിബാൻ ഈ നിലയിൽ ഉണ്ടാക്കുന്ന മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ എന്തായാലും താലിബാനെതിരെ ഒരു ഉപരോധം തീർക്കുവാൻ ബ്രിട്ടൻ ആലോചിക്കുന്നുണ്ട്. അത്തരമൊരു ആലോചന അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പിന്തുണ കൂടി ഇത്തരം ഒരു ഉപരോധ നീക്കത്തിനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ചേരുന്ന ഈ G7 യോഗത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഉപരോധത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ നിലയിലാണ് അപ്പോൾ നിലവിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന പുതിയ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്കറിയാം താലിബാൻ്റെ നിയന്ത്രണത്തിലില്ലാതെ ഒരേ ഒരു പ്രദേശം അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാൻചീർ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയായിരുന്നു. പാൻചീറിലേക്ക് താലിബാന് കടന്നു കയറാൻ സാധിച്ചിരുന്നില്ല. ഒരുപക്ഷേ താലിബാൻ വിരുദ്ധ സേനയും താലിബാൻ വിരുദ്ധ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം ഒത്തുകൂടിയിരുന്ന, അല്ലെങ്കിൽ അവരുടെ അഭയകേന്ദ്രമായി ഈ പാൻചീർ മാറിയിരുന്നു. ഈ പാൻചീർ കൂടി പിടിച്ചെടുക്കുവാനുള്ള ഒരു നീക്കമാണ് നിലവിൽ താലിബാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാൻചീറിലേക്ക് തങ്ങളുടെ സൈന്യത്തെ അയച്ചു കഴിഞ്ഞുവെന്നും എത്രയും വേഗം തന്നെ പാൻചീറും തങ്ങൾ കീഴ്പ്പെടുത്തുമെന്നുമുള്ള ഒരു അറിയിപ്പാണ് താലിബാൻ ഇതിനോടകം മാധ്യമങ്ങൾക്ക് അടക്കം നൽകിയിരിക്കുന്നത്. അതേസമയം ഇത്തരത്തിലൊരു അക്രമ പ്രവർത്തനം താലിബാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ അതിനെ എതിരിടുവാനും ഈ പാൻചീർ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അഹമ്മദ് മസൂദ് അടക്കമുള്ള പാൻചീറിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടറിയേണ്ടതുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും അഫ്ഗാനിലെ പുതിയ വിവരങ്ങളാണ് അമൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും നൽകിയത്.